കലാശക്കൊട്ടും നിശബ്ദ പ്രചരണമൊന്നുമില്ല. പക്ഷേ ശക്തി പ്രകടനത്തോടെ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തീർന്ന് ബൂത്തിലേക്ക് അമേരിക്ക നീങ്ങുകയാണ്. ഫിലാഡൽഫിയയിലും മിഷിഗണിലുമൊക്കെ ട്രംപും അതേപോലെ കമലയുമൊക്കെ വൻ റാലികളെ ഇന്നും അഭിസംബോധന ചെയ്യുകയാണ്. 47-ാമത്തെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ അമേരിക്ക പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസമാണിന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 പോളിംഗ് ആരംഭിക്കും. വാശിയേറിയ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് പോരാട്ടത്തിൽ വിധിയെഴുതാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞു. വളരെ വിപുലമായ കവറേജാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിഞ്ഞ ദിവസങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കുറച്ചുകൂടി വിപുലമായ ക്യാൻവാസിലേക്ക് നമ്മൾ മാറുകയാണ്. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ കൃഷ്ണ കിഷോർ, സെൻട്രൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് എന്നിവരാണ് ചേരുന്നത്. കൃഷ്ണൻ, 3-1 വോട്ടർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് ശേഷം പ്രവചനാതീതമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് തന്നെയാണ് പറയുന്നത്. പോളിംഗ് എപ്പോൾ തുടങ്ങും, എങ്ങനെ പുരോഗമിക്കും, മറ്റു കാര്യങ്ങൾ? സുരേഷ്, അങ്ങനെ തന്നെയാണ്. വോട്ടെടുപ്പിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും ഇപ്പോഴും തിരക്കിട്ട പ്രചരണത്തിലാണ്. 19 ഇലക്ട്രൽ വോട്ടുകളുള്ള കനത്ത പോരാട്ടം നടക്കുന്ന പെൻസിൽവേനിയ കേന്ദ്രീകരിച്ചാണ് കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും ഈ അവസാന മണിക്കൂറുകളിലും ജനങ്ങളോട് സംവദിക്കുന്നത്. ഏകദേശം 8 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവരെ ലക്ഷ്യം വെച്ചിട്ടുള്ള അവസാന മണിക്കൂറിലെ പ്രചരണം ഇപ്പോഴും നടക്കുകയാണ്. ഇടവേളകളില്ലാത്ത പ്രചരണം. കമല ഹാരിസ് ഇന്ന് പെൻസിൽവേനിയയിലെ 5 യോഗങ്ങളിൽ പ്രസംഗിച്ചു. അല്പസമയത്തിനുള്ളിൽ അവർ അവരുടെ പ്രചരണത്തിലെ അവസാന പ്രസംഗത്തിനായി ഫിലഡൽഫിയയിൽ എത്തും. പ്രസിദ്ധ ഗായിക ലേഡി ഗാഗയും കമലയ്ക്കൊപ്പം ചേരും. താൻ എല്ലാ അമേരിക്കക്കാരുടെയും പ്രസിഡന്റ് ആണെന്ന ഉറപ്പാണ് കമല ഹാരിസ് ഈ 5 യോഗങ്ങളിലും ഇന്ന് നൽകിയത്. നമുക്കറിയാം, ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പൊതുവെ നല്ലൊരു ഗ്രൗണ്ട് വർക്ക് സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി വലിയ ആത്മവിശ്വാസത്തിലാണ്. അവരുടെ ഗ്രൗണ്ട് വർക്ക് ഫലം കാണും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 10,000-ക്കണക്കിന് വോളണ്ടിയർമാർ ഈ 7 നിർണായക സംസ്ഥാനങ്ങളിൽ വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. നാളെ ഇന്ന് വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വലിയൊരു റൈഡ് ഷെയർ സംവിധാനവും ഡെമോക്രാറ്റിക് പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഈ ഗെറ്റ് ഔട്ട് ദ വോട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമായും ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈ അവസാന മണിക്കൂറുകളിലും തിരക്കിട്ട പ്രചരണം തുടങ്ങിയാണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് 4 യോഗങ്ങളിൽ പെൻസിൽവേനിയയിൽ സംബന്ധിച്ചു. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ പ്രചരണം അവസാനിപ്പിക്കും. മിഷിഗനിലെ ഗ്രാൻഡ് റാപ്പിഡ്സിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ അവസാന പ്രചരണം. ഇന്ന് വോട്ടെടുപ്പ് ദിനത്തിൽ കമല ഹാരിസ് വാഷിംഗ്ടണിൽ DC യിലായിരിക്കും. ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലായിരിക്കും. പോളിംഗ് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ആരംഭിക്കും. പ്രാദേശിക സമയം രാവിലെ 6:00 പോളിംഗ് സ്റ്റേഷനുകൾ തുറക്കും. പിന്നെ നമുക്കറിയാം, അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലും വിവിധ ടൈം സോണുകൾ അനുസരിച്ച് പോളിംഗ് നടക്കും. ബുധനാഴ്ച രാവിലെ 6:30 ആദ്യ ഫലങ്ങൾ വരും സുരേഷ്. പക്ഷേ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ബുധനാഴ്ച തന്നെ കമലയോ ട്രംപോ വൈറ്റ് ഹൗസിൽ എത്തുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയില്ല. നിയമയുദ്ധങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ 47-ാമത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ അറിയുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും. പക്ഷേ എല്ലാം തയ്യാറായി കഴിഞ്ഞു. രാജ്യവും ജനങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഇനി നമ്മൾ കാത്തിരുന്ന, ലോകം ഉറ്റുനോക്കുന്ന ജനവിധിയിലേക്ക് ഏതാനും മണിക്കൂറുകൾ മാത്രം. ശരിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞതുപോലെ ഇത് നാടകീയമെന്ന് പറയുന്നത്, പ്രവചനാതീതമെന്ന് പറയുന്നത്.